أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി ഇസ്ദിനാ ഇൽമ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ ജമ്മുൽ ജവാമിയുടെ 54-ാമത്തെ സബഖാണിത്. മുസന്നിഫ് റഹിമഹുള്ള തുടർന്നു കൊണ്ട് പറയുന്നു, വലാ തജൂസുൽ ഖിറാഅത്തു ബിഷാദി, ഷാദ് കൊണ്ടുള്ള ഖിറാഅത്ത് ജായിസല്ല. ഷാദ് എന്ന് പറഞ്ഞാൽ ഐ മാനുഖില ഖുർആനൻ ആഹാദൻ, ഖുർആനായിട്ട് നക്കൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആഹാദായിട്ട്, അത് ഖുർആൻ എന്ന നിലക്ക് ആദ ആഹാദായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, അതിനാണ് ഷാദ് എന്ന് പറയുന്നത്. ആ ഷാദായ ഖിറാഅത്ത് അതുകൊണ്ട് ഓതാൻ പാടില്ല, അത് ജായിസല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആഹാദായിട്ട് ഖുർആനായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്തില്ല, അത് ഖുർആനിൽപ്പെട്ടതല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഷാദ് എന്ന് പറയുന്നത്. ആ ഷാദ് കൊണ്ട് ഓതാൻ പാടില്ല. ലാഫി സ്വലാത്തി വലാ ഖാരിജിഹ, നിസ്കാരത്തിലും ഓതാൻ പാടില്ല, വലാ ഖാരിജിഹ നിസ്കാരത്തിൻ്റെ പുറത്തും ജായിസല്ല, ഓതൽ ജായിസല്ല. ബിനാൻ അൽ അസഹിൽ മുത്തക്കദ്ദിമി, ആ മേൽപ്പറഞ്ഞ അസഹിൻ്റെ മേലെടുത്തിട്ട്, മേൽപ്പറഞ്ഞ അസഹ എന്താണ്, അന്നോ ലൈസ മിനൽ ഖുർആനി, അത് ഖുർആനിൽപ്പെട്ടതല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ലാമാ നുഖില അഹാദൻ അല്ല സഹി എന്ന് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസഹനുസരിച്ച് അഹാദായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഖുർആനിൽപ്പെട്ടതല്ല, അതുകൊണ്ടാണ് അത് ഓതാൻ പാടില്ല എന്ന് പറഞ്ഞത്. വ തബ്തുൽ സ്വലാത്തു ബിഹി ഇൻ ഖയ്യറൽ മഅന വ കാന ഖാരിയു ആമിദൻ ആലിമൻ കമാ ഖാല അന്നവവി ഫീ ഫതാവാഹു. വ തബ്തുൽ സ്വലാത്തു ബിഹി, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുകയും ചെയ്യും, ഷാദായ ഖിറാഅത്ത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. ഇൻ ഖയ്യറൽ മഅന, അത് മഅനക്ക് മാറ്റം വരുത്തിയാൽ, അത് അർത്ഥത്തിന് മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിസ്കാരം തന്നെ ബാത്തിലാവും. വ കാന ഖാരിയു ആമിദൻ ആലിമൻ, അതിനെ ഓതുന്നവൻ അത് മനഃപൂർവ്വമാണ് ഓതുന്നത്, ആലിമൻ അയാൾക്കറിയും ചെയ്യാം, അയാളിത് ഷാദാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഓതുന്നത്, മനഃപൂർവ്വമാണ് ഓതുന്നതെങ്കിൽ നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞിട്ടുണ്ടാരേ. കമാ ഖാലഹു നവവിയു ഫീ ഫതാവാഹു, ഇമാം നവവി റഹിമഹുള്ള തൻ്റെ ഫതാവായിൽ അത് പറഞ്ഞതുപോലെ എന്താകും, ഇങ്ങനെ ഓതിയാൽ ആ ഷാദ് ഓതിയാൽ നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ആമിദും ആലിമുമായി ഓതിയാൽ. വ സഹീഹു, സഹീഹുള്ളത് അന്നഹുമാ വറാൽ അഷറത്തീന, ഈ ഷാദ് എന്നുള്ളത് 10 ഖിറാഅത്തിൻ്റെ അപ്പുറത്തുള്ളതാണ് ഷാദ് എന്നാണ് സഹീഹ അഭിപ്രായം. അപ്പോൾ 10 ഖിറാഅത്ത്, 7 ഖിറാഅത്ത് നമ്മൾ പറഞ്ഞു, 7 ഖിറാഅത്ത് മുത്തവാത്തിറാണ് എന്നുള്ളതിൽ ഖിലാഫില്ല, 7 ഖിറാഅത്ത് മുത്തവാത്തിറാണ് എന്നുള്ള ഖിലാഫില്ല. പിന്നെ 3 ഖിറാഅത്ത് അത് മുത്തവാത്തിറാണല്ല എന്നുള്ള ഖിലാഫുണ്ടെങ്കിലും, പക്ഷേ ഷാദ് എന്ന് പറയുന്നത് ഈ 10 ഖിറാഅത്തിൻ്റെയും അപ്പുറത്തുള്ളതാണ് എന്നാണ് സഹീഹ അഭിപ്രായം. അയ്യ സബ്അത്തി സാബിഖത്തി, ആ മേൽപ്പറഞ്ഞ 7 എണ്ണം വ ഖിറാഅത്തി യാക്കൂബ വ അബി ജാഫരി വ ഖലഫിൻ റഹിമഹുമുള്ള, പിന്നെ യാക്കൂബ് എന്നവർ, അബൂ ജാഫർ എന്നവർ, ഖലഫ് എന്നവർ, അവരുടെ ഖിറാഅത്തുമാണ് ഈ 10 ഖിറാഅത്ത് എന്ന് പറയുന്നത് 7-ൻ്റെ പുറമെ. അപ്പോൾ അവരുടെ ഖിറാഅത്തുകളല്ലാത്ത ഖിറാഅത്താണ് ഷാദ് എന്ന്. ഫഹാദി തലാത്തത്തു, അപ്പോൾ ഈ 3 ഖിറാഅത്തുകൾ, തജൂസുൽ ഖിറാഅത്തു ബിഹ, അത് ഓതൽ എന്താണ്, ജായിസാണ്. വിഫാഖൽ ബഗവിയി വ ഷെയ്ഖൽ ഇമാമി, അപ്പോൾ ഈ 10 ഖിറാഅത്തിൻ്റെ അപ്പുറത്തുള്ളതാണ് ഏത്, ഷാദ് എന്ന് പറയുന്നത് എന്ന് ഞാൻ പറയുന്നത് വിഫാഖൽ ബഗവി, ഇമാം ബഗവി ഇമാം റഹിമഹുള്ളയോട് ചോദിച്ചിട്ടാണ്. വ ഷെയ്ഖൽ ഇമാം വാലിദുൽ മുസന്നിഫി, പിന്നെ മുസന്നിഫിൻ്റെ വാലിദായ ഷെയ്ഖുൽ ഇമാം തഖീദീൻ സുബക്കി റഹിമഹുള്ള എന്നിവരോടും ചോദിച്ചതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ലി അന്നഹ, ഈ 10 ഖിറാഅത്തിൻ്റെയും അപ്പുറത്തുള്ളതാണ്,
ഷാദി എന്ന് പറയാൻ കാരണം ലിയന്നഹ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഖിറാഅത്ത്, നേരത്തെ പറയാത്ത മൂന്ന് ഖിറാഅത്ത് ഇല്ലേ, അത് ലാ തുഖാലിഫ്, അത് എതിരാകുന്നില്ല റസ്മ സബഈ, അത് ഏഴ് ഖിറാഅത്തിൻ്റെ തരീഖനോട് എതിരാകുന്നില്ല, അതിൻ്റെ ശൈലിയോട് അതിൻ്റെ റസ്മിനോട് എതിരാകുന്നില്ല. റസ്മ് എന്ന് പറഞ്ഞാൽ തരീഖത്ത് എന്നൊക്കെയാണ് ഷിർബിനോട് അർത്ഥം കൊടുത്ത്. അപ്പോൾ ഏഴ് ഖിറാഅത്തിൻ്റെ തരീഖത്തിനോട് അത് എതിരല്ല. അതെന്തിനാൽ? മീൻ സിഹത്തി സനദി, അതിൻ്റെ സനദ് സഹിയാകുക എന്നുള്ളത്. വസ്തിക്കാമത്തിൽ വജീഫിൽ അറബിയത്തി, അറബി ഭാഷയിൽ അതിൻ്റെ വജിഹ് മുസ്തഖീമായിരിക്കുക, അതിൻ്റെ വജിഹുകളൊക്കെ സഹിയായിരിക്കുക. അപ്പോൾ അറബി ഭാഷയിൽ അതിൻ്റെ ഇറാബ് പിന്നെ സർഫ് നഹ്വിനോടൊക്കെ യോജിച്ച് വരിക, അതൊക്കെ പിന്നെ ഈ ഏഴ് ഖിറാഅത്ത് പോലെ തന്നെയാണ്. അതിൻ്റെ ന്യായങ്ങളൊക്കെ വളരെ മുസ്തഖീമായിട്ടാണ് ഉള്ളത്, നേരെ ചൊവ്വ തന്നെയാണ്. മുവാഫഖത്തി ഖത്തിൽ മുസ്ഹഫിൽ ഇമാമി, മുസ്ഹഫിൽ ഇമാമിൻ്റെ എഴുത്തിനോട് യോജിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ ഏഴ് ഖിറാഅത്തിൻ്റെ റസ്മ് എന്ന് പറയുന്നത്. അപ്പം ഈ അൽ മുസ്ഹഫുൽ ഇമാം എന്ന് പറഞ്ഞാൽ അത് ഇമാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റഹ്മുല്ലാ എഴുതിയിട്ട് വിവിധ നാടുകളിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫ് ഉണ്ടല്ലോ, അതാണ് അൽ മുസ്ഹഫുൽ ഇമാം എന്ന് പറയുന്നത്. ആ മുസ്ഹഫുൽ ഇമാമിനോടുള്ള എഴുത്തിൽ യോജിക്കുക, അതിൻ്റെ എഴുത്തിനോട് യോജിക്കുക എന്നീ കാര്യങ്ങളിൽ ഈ മൂന്ന് ഖിറാഅത്ത് എന്തല്ല, ഏഴ് ഖിറാഅത്തിനോട് എന്തില്ല, എതിരല്ല. അപ്പം ആ എതിരല്ലാത്തത് കൊണ്ടാണ് ഇവിടെ പത്ത് ഖിറാഅത്തിൻ്റെയും അപ്പുറത്തുള്ളതാണ് ഷാദ് എന്ന് പറയാൻ കാരണം എന്ന്. അപ്പോൾ പിന്നെ ഇവിടെ വേറെ ലിഷ്കാലിന് മറുപടി പറയാം. ബാഗവി ഇമാമ് ഒമ്പത് ഖിറാഅത്തെ പറഞ്ഞിട്ടുള്ളല്ലോ, പത്താമത്തെ ഹലഫിൻ്റെ ഖിറാഅത്ത് ഓറ് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് മുസന്നി ഷാരി റഹ്മൂദോട് പറയുന്നത്. വലാ യദുറു ഫിൽ അജ്സി ഫിൽ അസ്വി ഇലൽ ബാഗവി അദമു ദിക്രി ഹലഫൻ. ഇവിടെ ബാഗവി ഇമാമിനോട് ചോദിച്ചതിന് വേണ്ടി ബാഗവി ഇമാം എന്ത് പറയുന്നുണ്ട്, ഈ പത്ത് ഖിറാഅത്തിൻ്റെ അപ്പുറത്തുള്ളതാണ് ഷാദ് എന്ന് പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ബാഗവി ഇമാം സരീഹൻ എന്ത് പറഞ്ഞിട്ടില്ല, ഒമ്പത് ഖിറാഅത്തെ പറഞ്ഞിട്ടുള്ളൂ, പത്താമത്തെ ഖിറാഅത്ത് ഹലഫ് എന്നിവരെ പറഞ്ഞിട്ടില്ല, എന്നിവരുടെ ഖിറാഅത്ത് പറഞ്ഞിട്ടില്ല, അതിനെപ്പറ്റിയാണ് പറയുന്നത്. വലാ യദുറു ബുദ്ധിമുട്ടാകൂല ഫിൽ അസ്വി ഇലൽ ബാഗവി, ബാഗവി ഇമാമിലേക്ക് ചേർത്തി പറഞ്ഞതിൽ, ബാഗവി ഇമാമിലേക്ക് ചേർത്തിട്ടാണല്ലോ പറഞ്ഞത്, അന്നു മാവറ അൽ അഷറത്തി വിഫാക്കലിൽ ബാഗവി എന്ന് പറഞ്ഞല്ലേ, ആ ബാഗവി ഇമാമിലേക്ക് ചേർത്തി പറഞ്ഞാൽ ബുദ്ധിമുട്ടാക്കൂല അദമു ദിക്രിഹി ആ ഇമാം ബാഗവി റഹിമുള്ള പറയാത്തത്, ഖലഫൻ ഖലഫിനെ പറഞ്ഞിട്ടില്ല എന്നത് ബുദ്ധിമുട്ടാക്കൂല. കാരണം ഫൈന ഖിറാഅത്തുഹു ഈ ഖലഫ് എന്നിവരുടെ ഖിറാഅത്ത് കമാ ഖാല അൽ മുസന്നിഫു മുസന്നിഫ് റഹിമുള്ള പറഞ്ഞതുപോലെ മുലഫഖത്തുൻ ഫിൽ ഖിറാഅത്ത് മിനൽ ഖിറാഅത്തി തിസ്അതി അത് മുലഫക്കത്തുൻ അത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് മിനൽ ഖിറാഅത്തി തിസ്അതി ഈ ഒമ്പത് ഖിറാഅത്തുകളാൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ ഒമ്പത് ഖിറാഅത്തിലുള്ളത് തന്നെയാണ് ഖലഫ് എന്നിവരുടെ ഖിറാഅത്തിലുള്ളതും, പ്രത്യേകിച്ച് ഒരു പത്താമത്തെ ഖിറാഅത്തായിട്ട് എണ്ണേണ്ടതില്ല എന്ന്. എന്തുകൊണ്ട്? ഇത് ലഹു ഈ ഖലഫ് എന്നിവർക്കുണ്ട് ഫീ കുല്ലി ഹർഫിൻ എല്ലാ ഹർഫിലും, എല്ലാ ഹർഫ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഖിറാഅത്തിലും മുവാഫിക്കും മിൻഹും അവരിൽ നിന്നുള്ള ആ ഒമ്പതിൽ നിന്നുള്ള മുവാഫിക്കുണ്ട് എന്ന്, യോജിപ്പുണ്ട് എന്ന്. വൈനി ചിത്തമേഴത്ത് ലഹു ഐഹത്തുൻ പിന്നെ അവരുടെ ഖിറാഅത്ത് പിന്നെ പ്രത്യേകമായിട്ട് എണ്ണാൻ കാരണം എന്താ, അത് അവർക്കൊരു പ്രത്യേക ശൈലി ഉണ്ട്, അതാ പറയുന്നത്. വൈനി ചിത്തമേഴത്ത് ലഹു ഐഹത്തുൻ ഈ ഖലഫ് എന്നവർക്ക് ഒരുമിച്ച് കൂടിയാലും ശരി, ഐഹത്തുൻ ഒരു പ്രത്യേക ഐഹത്ത്, ലൈസത്തിൽ വായുതി മിൻഹും അവരിൽ നിന്ന് ആർക്കുമില്ലാത്ത ഒരു പ്രത്യേക ശൈലി ആർക്ക് ഒരുമിച്ച് കൂടി വരുന്നുണ്ട്, അത് ഖലഫ് എന്നവർക്കുണ്ട്. ഫജ്ഉലത്ത് ഖിറാഅത്തുൻ തഖസ്സുഹു ഫജ്ഉലത്ത് അപ്പോൾ അതിനെ ആക്കപ്പെട്ടു, ആയിഹത്തിനെ ആക്കപ്പെട്ടു, ഖിറാഅത്തിൻ്റെ ഒരു ഖിറാഅത്ത് ആക്കപ്പെട്ടു, തഖസ്സുഹു അത് ഇവരെ ഖാസാക്കുന്ന ഖലഫ് എന്നവർക്ക് ഖാസായ പ്രത്യേകമായ ഒരു ഖിറാഅത്തായിട്ട് എണ്ണപ്പെട്ടു. അപ്പോൾ ഈ ഖിറാഅത്ത് മുലഫക്കത്താണ്, പല ഖിറാഅത്തിൽ നിന്നും കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന് പറയാം. അപ്പോൾ അതിന് കുഴപ്പമില്ല, അത് ഖലഫിൻ്റെ ഖിറാഅത്ത് ഈ ഒമ്പത് ഖിറാഅത്തിൽ അടങ്ങുന്നത് തന്നെയാണ്. ആ നിലയ്ക്ക് ബാഗവി ഇമാമിലേക്ക് ചേർത്തതിൽ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത്. വഖീല പറയപ്പെട്ടു അഷാദു മാവറ സബഅത്തീൻ
ഷാദ് എന്നത് മാവറാ സമുഴത്തി ഏയ് കിറാത്തിൻ്റെ അപ്പുറത്തുള്ളതാണ് ഷാദ്. അപ്പോൾ ഇവരുടെയൊക്കെ ഷാദ്ദാണെന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളുടെ കിറാത്ത് ഷാദ്ദാണ് എന്നാണ് കീലക്കാരുടെ അഭിപ്രായം. ഫത്തക്കൂന് സലാത്തു മിൻഹു, അപ്പോൾ ഈ മൂന്ന് കിറാത്താവും മിൻഹു ആ ഷാദിൽപ്പെട്ടതാവും. ലാ തജൂസുൽ ഖിറാഅത്തു ബിഹ, അതുകൊണ്ട് ഓതാൻ പാടില്ല എന്നൊക്കെ പറയേണ്ടി വരും. അലാ ഹാദ, ഈ കീലനുസരിച്ച്. വൈൻ ഹക്കൽ ബഗവിയു, ബഗവീമാ മിക്കായത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അൽ ഇത്തിഫാക്ക, ഇത്തിഫാക്കിനെ അൽ ജവാസി, ജവാസിൻ്റെ മേലുള്ള ഇത്തിഫാക്കിനെ ബഗവീമാ മിക്കായത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും. അപ്പോൾ ബഗവീമാൻ പറയുന്നത് ഈ പിന്നെ ഈ മൂന്ന് ആൾക്കാരുടെ ഖിറാഅത്ത് അതിനെന്തില്ല, അത് ജായിസാണ് എന്നതിൽ ഇത്തിഫാക്കാണ്, അതിൽ എതിരഭിപ്രായമില്ല എന്നാണ് അവർ ഇക്കാര്യം ചെയ്തത്. പക്ഷേ കീല പറയുന്നു അവരെ ഖിറാഅത്ത് അവരുടെ ഖിറാഅത്ത് കൊണ്ട് ഓതാൻ പാടില്ല എന്ന് പറയുന്നത് അത് ളൈഫാണെന്ന് മനസ്സിലാക്കും, അത് ഒരു അവഗണിക്കപ്പെടുന്ന കീലയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പം ബഗവീമാ ഹിക്കായത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അൽ ഇത്തിഫാക്ക് അൽ ജവാസി, ജവാസിൻ്റെ മേലുള്ള ഇത്തിഫാക്കിന്, ഗൈറ മുസല്ലിഹിൻ, ഗൈറ മുസല്ലിഹിൻ, ഈ ബഗവീമാം തന്നെ വ്യക്തമാക്കി പറയാത്തവരായ നിനക്ക്, ബി ഖലഫിൻ, ഖലഫിൻ്റെ പേര് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല, കമാ തക്കദ്ദമ, ആ മുസല്ലിഹ അല്ലാത്ത ഏതുപോലെ നമ്മൾ മേൽ പറഞ്ഞല്ലോ. അപ്പോൾ മുസല്ലിഹ അല്ലെങ്കിലും ലിംനം നൽകി അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അത് വരുന്നത് എന്ന് പറഞ്ഞാൽ ബഗവീമാമിൻ്റെ വാക്കിൽ അത് എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ടെന്ന് തന്നെയാണ്. ലിംനം നൽകാണെങ്കിലും സരീഹാക്കി ഖലഫിനെ പറഞ്ഞിട്ടില്ലെങ്കിലും ആ മേൽ പറഞ്ഞതുപോലെ അതെന്താക്കാം, ആ ഖലഫിൻ്റെ ഖിറാഅത്ത് മറ്റൊരു ഖിറാഅത്ത് അല്ല, അത് മുലഫക്കത്താണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഇത്തിഫാക്കിനെ ബഗവീമാം ഇക്കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കീല ഇങ്ങനെ ഉണ്ട്, അപ്പോൾ കീല ഒരു പരിഗണനീയമല്ല എന്നാണ് മനസ്സിലാകുന്നത്. അമ്മ ഇജ്റാഉഹു മുജ്റൽ ആഹാദി ഫൗവ സഹീഹുന, അപ്പോൾ ഈ ഷാദാ ഖിറാഅത്ത് അത് ഖുർആനാന്നുള്ള നിലക്ക് ഓതാൻ പറ്റില്ല, പക്ഷേ അതുകൊണ്ട് ഇഹ്തിജാജ് പറ്റുമോ, പറ്റൂലേ, ഖബർ ആഹാദ് കൊണ്ട് ഇഹ്തിജാജ് ലക്ഷ്യം പിടിക്കാൻ പറ്റുമല്ലോ എന്നതുപോലെ ഈ ഷാദാ ഖിറാഅത്ത് കൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റുമോ, പറ്റൂലേ, അത് ലക്ഷ്യം പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് സഹീഹ് എന്നാണ് പറയുന്നത്. അമ്മ ഇജ്റാഉഹു, അപ്പോൾ ഈ ഷാദിനെ നടത്തൽ, മുജറൽ അഖ്ബാരി, അഖ്ബാരിൽ ആഹാദി, ആഹാദായ ഖബർ, ആഹാദ് ഖബർ വാഹിദുകൾ, ഖബർ വാഹിദുകളുടെ സ്ഥാനത്ത് നടത്തൽ ഫിൽ ഇഹ്തിജാജ്, എന്ത് വിഷയത്തിൽ ലക്ഷ്യം പിടിക്കുന്ന വിഷയത്തിൽ ഈ ഖബർ വാഹിദിൻ്റെ സ്ഥാനത്ത് നടത്തുക എന്നുള്ളത് ഫൗവ സഹീഹു, അത് സഹീഹാണ്, അത് സഹീഹ അഭിപ്രായമാണ്. എന്തുകൊണ്ട്? ലിയന്നഹു മങ്കൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബിയെ തൊട്ട് മങ്കൂലാണല്ലോ ഈ ഷാദായ ഖിറാഅത്ത്, ആ ഖുർആൻ ഷാദായ ഖുർആൻ, അത് ഖുർആനായി സ്ഥിരപ്പെടണമെങ്കിൽ മുത്തവാത്തറാണമെന്നുള്ളത് ശരി തന്നെ. കാരണം അവിടെ തവാത്തുറ ഖുർആൻ മുഴിജിസായതുകൊണ്ട് അത് തവാത്തുറം നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള എല്ലാ ദവായികളും അവിടെ മുത്തവഫിറാണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അത് എന്തല്ല, ഷാദായ ഖിറാഅത്ത് എന്തല്ല, അത് ഖുർആനല്ല, ശരി. പക്ഷേ അത് ഖബർ അഹദിൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കൂടെ, അത് റസൂല് പറഞ്ഞതാണല്ലോ എന്നുള്ള നിലക്ക്, അതുകൊണ്ട് ഇഹ്തിജാജ് പറ്റുമോ, പറ്റൂലേ, അത് പറ്റും. എന്തുകൊണ്ട്? അത് റസൂല് പറഞ്ഞതാണല്ലോ എന്ന അടിസ്ഥാനത്തിൽ അതുകൊണ്ട് ഇഹ്തിജാജ് പറ്റും എന്ന്. വലാ യൽസമു മിൻ ഇന്ദിഫായി ഖുസൂസി ഖുർആനിയത്തിഹി, അതിൻ്റെ ഖുർആനിയത്തിൻ്റെ ഖുസൂസിയത്തില്ലാതിരിക്കലിനാൽ ലാസിമാകൂല. ഇന്ദിഫാ ഉമൂമി ഖബരിയത്തിഹി, അതിൻ്റെ ഖബരിയത്താകുക എന്നുള്ള ഉമൂമില്ലാതിരിക്കൽ ലാസിമാവൂല എന്ന് പറഞ്ഞാൽ അത് ആഹാദായതുകൊണ്ട് ഖുർആനായിട്ട് പരിഗണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് ഖബറല്ലാന്ന് വരില്ലല്ലോ. അപ്പോൾ ഖബറാണ് എന്നുള്ള ഉമൂമിൽ അത് റസൂലിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഖബറാണ് എന്നുള്ള ആമായ കാര്യത്തിൽ ഇതിനെ ഉൾക്കൊള്ളിക്കുന്നതിന് വിരോധമല്ലല്ലോ. അപ്പോൾ ഖുർആനല്ല എന്നതുകൊണ്ട് ഖബറല്ല എന്ന് വരില്ലല്ലോ, അതുകൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. സഹീഹ് പറയുന്നത് അങ്ങനെ. വ താനി, എന്നാൽ താനിക്കാർ പറയുന്നത് വലൈഹി ബഅദു അസ്ഹാബിന, ആ താനി ആയ അഭിപ്രായത്തിൻ്റെ മേലാണ് നമ്മുടെ അസ്ഹാബിൽ നിന്നുള്ള ബഅദു. ലാ യുഹ്തജു ബിഹീന, അതുകൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ലിയന്നഹു ഇന്നമാ നുഖല ഖുർആനൻ, അത് ഖുർആനായിട്ടാണ് നക്കൽ ചെയ്യപ്പെട്ടത്.
വലം ദത്ത് വലം ദത്ത് ഖുർആനിയത്തുഹു, അതിൻ്റെ ഖുർആനിയത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പം സാധാരണ ഹദീസ് പോലെ അല്ല അത്, കാരണം അത് ഖുർആനായിട്ടാണ് നക്കൽ ചെയ്യപ്പെട്ടത്. ഖുർആനിയത്ത് സ്ഥിരപ്പെട്ടിട്ടുമില്ല, അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റില്ല എന്നാണ് സ്ഥാനിക്കാർ പറയുന്നത്. വാലൽ അവ്വലി, അവ്വലനുസരിച്ച്. അപ്പോൾ ഈ സ്ഥാനിക്കുള്ള മറുപടി നമ്മൾ പറഞ്ഞു, അത് ഖുർആനായിട്ട് സ്ഥിരപ്പെടാത്തത് കൊണ്ട് അത് ഖബറായിട്ട് സ്ഥിരപ്പെട്ടില്ല എന്ന് വരില്ലല്ലോ. ആ ഖബർ അഹദ്, ഖബർ വാഹിദ് ലക്ഷ്യം പിടിക്കാൻ പറ്റുമല്ലോ, ആ നിലയ്ക്ക് ഇതുകൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ന്യായം എന്നൊക്കെയാണ് ഇപ്പോൾ അവ്വലുകാർ പറഞ്ഞ ന്യായം. അത് ന്യായവുമാണ് താനും. വാലൽ അവ്വലി, അവ്വലനുസരിച്ച് ഇഹ്തിജാജു കഥീരിൻ മിൻ ഫുഖഹായിന, ഇഹ്തിജാജു കഥീരിൻ, അവ്വലനുസരിച്ചാണ് ഇഹ്തിജാജു കഥീരിൻ മിൻ ഫുഖഹായിന, നമ്മുടെ ഫുഖഹായിൽ നിന്ന് അധിക പണ്ഡിതന്മാർ ലക്ഷ്യം പിടിച്ചത് അവ്വലനുസരിച്ചാണ്. അലാ ഖത്തൈ യമീനി സാരിഖ്, അലാ ഖത്തൈ യമീനി സാരിഖ്, സാരിഖിൻ്റെ വലത് കൈ മുറിക്കണമെന്നതിൻ്റെ മേൽ ലക്ഷ്യം പിടിച്ചത് അവ്വലനുസരിച്ചാണ് എന്ന് പറഞ്ഞാൽ അഹാദ് കൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റുമെന്നുള്ള അടിസ്ഥാനത്തിലാണ്, ഇഷാദ് കൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റുമെന്നുള്ള അടിസ്ഥാനത്തിലാണ്. ബിഖിറാത്തി അയ്മാനിഹിമ, അയ്മാനിഹിമ എന്ന ഖിറാത്ത് കൊണ്ട്. അപ്പോൾ അയ്മാനിഹിമ എന്ന ഖിറാത്ത് കൊണ്ട് ലക്ഷ്യം പിടിച്ചിട്ടുണ്ട്. അസ്സാരിക്കു വസ്സാരിക്കു, അസ്സാരിക്കു വസ്സാരിക്കത്ത് ഫക്കത്തഹു ഐദിയഹുമ എന്നുള്ളടത്ത് ഫക്കത്തഹു അയ്മാനഹുമ എന്നുള്ള ഖിറാത്ത് ഉണ്ടല്ലോ, ഷാദാ ഖിറാത്ത്, ആ ഖിറാത്ത് അനുസരിച്ചാണ് നമ്മുടെ ഫുഖഹായിൽ നിന്നുള്ള കഥീറും ഇങ്ങനെ കള്ളൻ്റെ കൈയിൻ്റെ വലത്തെ കൈയാണ് ആദ്യം മുറിക്കേണ്ടത് എന്ന് ലക്ഷ്യം പിടിച്ചത് എന്ന്. വൈന്നമാലം യൂജിബു അത്താബു അഫി സോമി കഫാറത്തിൽ യമീൻ. അപ്പം അവിടെ വേറൊരു ചോദ്യമാണ്, എന്നാൽ ഈ കഫാറത്തുൽ യമീനിൽ അവിടെ നോമ്പ് നോൽക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, കഫാറത്തുൽ യമീനിൽ 10 ദിവസം നോമ്പ് നോൽക്കണം എന്നൊക്കെ പറയുന്നിടത്ത് അവിടെ മുത്തതാബിയായി നോമ്പ് നോൽക്കണം എന്ന് പറയുന്നില്ലല്ലോ. പക്ഷേ മുത്തതാബിയാത്തായിട്ട് നോമ്പ് നോൽക്കണം എന്നുള്ള ഷാദാ ഖിറാത്തുണ്ടല്ലോ, അത് അവിടെ എന്തുകൊണ്ട് ഫുഖഹാ ലക്ഷ്യം പിടിക്കുന്നില്ല എന്നൊരു ചോദ്യം, അതിനൊരു മറുപടി പറയാം. അതിനാണ് ഷാരി റഹ്മുള്ള മറുപടി പറയുന്നത്, വൈന്നമാലം യുജീബു, യുജീബു വൈന്നമാലം യുജീബു, ആ ഫുഖഹാ നിർബന്ധമാക്കിയില്ല അത്തത്താബു തത്താബുവിനെ ഫി സൗമി കഫാറത്തിൽ യമീൻ, കഫാറത്തിൽ യമീൻ്റെ സൗമിൽ തത്താബുവിനെ നിർബന്ധമാക്കിയില്ല. അല്ലതീ, എങ്ങനത്തെ തത്താബു, ഈ കഫാറത്തുൽ യമീനിൻ്റെ സൗമിലുള്ള എങ്ങനെയുള്ള തത്താബുവാണ്? വഹദ് ഖൗലൈ ഷാഫി, അത് ഇമാം ഷാഫി റഹ്മുള്ളാൻ്റെ രണ്ട് കൗലിനുള്ള കൗലാണ് ഈ തത്താബു വേണമെന്നുള്ളത്. പക്ഷേ മുഴുത്തമത് തത്താബു വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൗലാണത്, അത് ബിഖിറാത്തി മുത്തതാബിയാത്തിൻ, മുത്തതാബിയാത്ത് എന്ന ഖിറാത്ത് കൊണ്ട് എന്തായില്ല, തത്താബുവിനെ നിർബന്ധമാക്കിയില്ല. അപ്പോൾ തത്താബുവിനെ നിർബന്ധമാക്കിയില്ല, വൈന്നമാലും യുജീബു എന്നുള്ള അടുത്ത് കാക്കാൻ താഴ്ലുക്ക് ബിഖിറാത്തി മുത്തതാബിയാത്തിൻ. അല്ലേ ഷാഫി ഇമാമിൻ്റെ അഹദ് കൗലി, ആ കൗലി ഈ ഖിറാത്ത് കൊണ്ടാണ് എന്നും അങ്ങോട്ട് വാക്കതിൻ്റെ ബന്ധം. ഏതായാലും ഈ തത്താബുവിനെ അവർ നിർബന്ധമാക്കിയില്ല, അതിനാണ് മറുപടി പറയുന്നത്. ഖാലൽ മുസന്നിഫ്, മുസന്നിഫ് റഹ്മുള്ള പറഞ്ഞു, കാന്നഹു ലിമാ സഹഹ ദാറുഖുത്തിന്, കാന്നഹു അത് ആ നിർബന്ധമാക്കാതിരുന്നത് ലിമ ഒരു ഹദീസിന് വേണ്ടിയാണ്. സഹഹ ദാറുഖുത്തിന്, ദാറുഖുത്തിന് എന്നവർ സഹിയാക്കിയിട്ടുണ്ട് ഇസ്നാദുഹു, ആ ഒരു ഹദീസിൻ്റെ ഇസ്നാദിന്, ആ ഒരു ഹദീസിന് വേണ്ടിയായിരിക്കാം എന്നേ പോയി ഇവർക്ക് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ മുജ്തഹിദ് എന്താണ് അതിന് ലക്ഷ്യമായി പറഞ്ഞത് എന്ന് ഇവർക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ആ അപ്പം ഇസ്നാദ് സഹീഹാക്കിയ ഒരു ഹദീസിന് വേണ്ടിയായിരിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് എന്താണ് ഹദീസ്, എന്താണ് ഹദീസ്, എന്താണ് നസലത്ത് ഫസിയാമ സലാസ്തി അയ്യാമി മുത്തതാബിയാത്തിൻ ഫസക്കത്തത്ത് മുത്തതാബിയാത്തിൻ എന്നുള്ളതാണ് ഹദീസ്. ആയിഷ ബീവി പറയാണ്, നസലത്ത് ഫസിയാമ സലാസ്തി അയ്യാമിൻ, ഫസിയാമ തലാത്തി അയ്യാമിൻ എന്നുള്ള ആയത്തിറങ്ങി മുത്തതാബിയാത്തിൻ എന്നുള്ള, ഫസിയാമ തലാത്തി അയ്യാമിൻ മുത്തതാബിയാത്തിൻ എന്നുള്ള ആയത്തിറങ്ങി ഫസക്കത്തത്ത് മുത്തതാബിയാത്തിൻ,
അങ്ങനെ മുത്തതാബിയാത്തിൻ എന്നുള്ളത് വീണുപോയി എന്ന് പറഞ്ഞാൽ അത് നസ്ഖ് ചെയ്യപ്പെട്ടു പോയി. അപ്പം അത് മൻസൂഖായിട്ടുണ്ട്. അത് തിലാവത്താലും ഹുക്മാലും എന്തായി? മൻസൂഖായി. ആദ്യം മുത്തതാബിയാത്തിൽ നിന്നുണ്ടായിരുന്നു, പിന്നെ മൻസൂഖായി. അപ്പം ഷാദാണെങ്കിലും ഷാദ് കൊണ്ട് ലക്ഷ്യം പിടിക്കണേ എന്ത് വേണം? മൻസൂഖല്ലാത്തതായിരിക്കണം. മൻസൂഖ് കൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റില്ല, അതെല്ലാവരും ഏകോപിച്ച അഭിപ്രായമാണ്. അപ്പോൾ ഈ മുത്തതാബിയാത്തിൻ എന്നുള്ളത് മൻസൂഖായിട്ടുണ്ട് എന്ന് ആയിഷ ബീവിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും എന്നാണ് മുസന്നിഫ് റഹ്മൂല്ല അവിടെ മറുപടി പറഞ്ഞത്. ഇൻഷാ അല്ലാ തുടരും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.